നമസ്കാരം. മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 12,469 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 1,727, കൊല്ലം 1,412, എറണാകുളം 1,322, മലപ്പുറം 1,293, തൃശൂർ 1,157, കോഴിക്കോട് 968, പാലക്കാട് 957, ആലപ്പുഴ 954, പത്തനംതിട്ട 588, കണ്ണൂർ 535, കോട്ടയം 464, ഇടുക്കി 417, കാസർഗോഡ് 416, വയനാട് 259 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 114,894 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.85%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 88 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 11,743. കണ്ണൂർ ജില്ലയിൽ 535 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ 506 പേർക്കും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 10 പേർക്കും വിദേശത്തു നിന്നെത്തിയ 2 പേർക്കും 17 ആരോഗ്യ പ്രവർത്തകർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.23%. ലോക്ക്ഡൌൺ ഇളവിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ വിദേശ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിച്ചു. ബാറുകളിലും മദ്യം പാഴ്സൽ വിൽപ്പന മാത്രമാണ് ഉണ്ടാവുക. ബെവ്ക്യൂ ടോക്കൺ ആവശ്യമില്ല. ഇന്ന് മദ്യശാലകൾ തുറക്കുമെന്ന വാർത്തയെ തുടർന്ന് 100,000 പരം പേരാണ് പുതുതായി ബെവ്ക്യൂ ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. എന്നാൽ പിന്നീട് ആപ്പില്ലാതെ തന്നെ മദ്യം ലഭിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയായിരുന്നു. TPR 20% താഴെയുള്ള പ്രദേശങ്ങളിലായിരിക്കും മദ്യം പാഴ്സലായി ലഭിക്കുക. ഔട്ട്ലെറ്റുകളിലെ അതേ വിലയിലായിരിക്കും ബാറുകളിൽ നിന്നും ബിയർ വൈൻ പാർലറുകളിൽ നിന്നും മദ്യവും വൈനും ലഭിക്കുക. സാമൂഹിക അകലം പാലിച്ചാണ് വിതരണം. മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും കർശന മുന്നറിയിപ്പുണ്ട്. ലോക്ക്ഡൌൺ ഇളവുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സർവീസ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറങ്ങി. ഒറ്റ ഇരട്ട അക്ക നമ്പർ അനുസരിച്ച് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബസ്സുകൾക്ക് സർവീസ് നടത്താം. ശനി ഞായർ ദിവസങ്ങളിൽ ബസ് സർവീസ് അനുവദിക്കില്ല. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം സർവീസ് നടത്തേണ്ടത്. നാളെ വെള്ളിയാഴ്ച ഒറ്റയക്ക ബസ്സുകളാണ് സർവീസ് തുടങ്ങേണ്ടത്. June 21 തിങ്കളാഴ്ചയാണ് ഇരട്ട അക്ക നമ്പറുള്ള ബസ്സുകൾ നിരത്തിലിറങ്ങുക. എല്ലാ സ്വകാര്യ ബസ്സുകൾക്കും ഒന്നിച്ച് സർവീസ് നടത്താവുന്ന സാഹചര്യമല്ല നിലവിലുള്ളതെന്നും അതിനാലാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയതെന്നും സർക്കാർ അറിയിച്ചു. സ്നേഹവീടിന് അധ്യാപകരുടെ കൈത്താങ്ങ്. കൊട്ടിയൂർ IGMHSS ഹൈസ്കൂൾ വിഭാഗം അധ്യാപക അനധ്യാപകർ വിദ്യാലയത്തിലെ നിർധനനായ വിദ്യാർത്ഥിയുടെ സ്നേഹവീട് നിർമ്മാണത്തിനായി 1,00,000 രൂപ നൽകി. സോഫി സൗജന്യമായി നൽകിയ 10 സെന്റ് ഭൂമിയിൽ കൊട്ടിയൂരിലെ സാംസ്കാരിക സംഘടനയായ മിഴിയുടെയും മറ്റ് അഭ്യുദയ കാംക്ഷികളുടെയും സഹായത്തോടെയാണ് സ്നേഹവീട് നിർമ്മാണം പുരോഗമിക്കുന്നത്. സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി അധ്യാപക അനധ്യാപകർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ സഹായമെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ TT സണ്ണി അറിയിച്ചു. മട്ടന്നൂരിൽ കാറിൽ കടത്തുകയായിരുന്ന 129 ലിറ്റർ കർണാടക പാക്കറ്റ് മദ്യം പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. തലശ്ശേരി ശിവപുരം കുഞ്ഞിക്കണ്ടി ഹൌസിൽ N. അബ്ദുൾ അസീസിനെയാണ് അറസ്റ്റ് ചെയ്തത്. മട്ടന്നൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനു ബാബുവിന്റെ നേതൃത്വത്തിൽ 19 മൈലിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പാക്കറ്റ് മദ്യം കണ്ടെത്തിയത്. സ്വിഫ്റ്റ് കാറിൽ 15 ബോക്സുകളിലായി കടത്തുന്ന നിലയിലായിരുന്നു ഇവ കണ്ടെത്തിയത്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ആനന്ദകൃഷ്ണൻ കെ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ഷാജി KK തുടങ്ങിയവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. BJP നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടുന്നുവെന്നാരോപിച്ച് BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സത്യാഗ്രഹ സമരം നടത്തി. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ VV രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലും പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത് സ്വാഭാവികമാണെന്നും അതിന്റെ മറവിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെയും നേതാക്കളെയും ഒരുപറ്റം മാധ്യമങ്ങളുടെ പിന്തുണയോടെ സംസ്ഥാന സർക്കാർ വേട്ടയാടുകയാണെന്നും VV രാജൻ പറഞ്ഞു. കാസർഗോഡും വയനാടും തൃശൂരും ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോടികളാണ് ചെലവഴിച്ചത്.
കടന്നപ്പള്ളി മത്സരിച്ച് കണ്ണൂരിലടക്കം ഇങ്ങനെ കോടികൾ ചെലവഴിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും തയ്യാറാകുമോ എന്നും ബി വി രാജൻ ചോദിച്ചു. പ്രതിഷേധ സമരത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷനായി. നേതാക്കളായ കെ രഞ്ജിത്ത്, സി സത്യപ്രകാശ്, ബിജു ഏളക്കുഴി, യു ടി ജയന്തൻ, അർച്ചന വണ്ടിച്ചാൽ എന്നിവർ സംസാരിച്ചു. പിണറായി സർക്കാരിന്റെ വനം കൊള്ളയ്ക്കെതിരെ ബി ജെ പി പെരിങ്ങോം ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പെരിങ്ങോം ചെറുപുഴ, തീരുമേനി, പുളിങ്ങോം വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ ധർണ നടത്തി. പെരിങ്ങോത്ത് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം എം കെ മുരളി, രമാ സനൽ, സി വി രമേശൻ, സ്വരാജ് പ്രകാശൻ, മടക്കാപ്പൊയിൽ എന്നിവർ സംസാരിച്ചു. ചെറുപുഴ വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ നടന്ന ധർണയിൽ ഗോപിനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഭാസ്കരൻ എം വി സ്വാഗതവും നാരായണൻ തൈപ്പള്ളി നന്ദിയും പറഞ്ഞു. രാജ്യ ഗുരുദേവ്, സുരേഷ് പാലങ്ങാടൻ എന്നിവർ പങ്കെടുത്തു. പുളിങ്ങോം വില്ലേജ് ഓഫീസിനു മുന്നിൽ ധർണ സമരം വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജു ചുണ്ട അധ്യക്ഷത വഹിച്ചു. റെജി ജോസഫ്, ദിലീപ് കുമാർ, റോയി ജോസഫ് എന്നിവർ സംസാരിച്ചു. തീരുമേനിയിൽ നടന്ന ധർണ തെക്കനാട് രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ കെ കെ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കെ കെ ജയൻ, രാജേന്ദ്രൻ കൂവക്കാട്ട്, കെ ജി സത്യൻ, എം ബി ബാബുരാജ്, ശ്രീകുമാർ, സിബി എന്നിവർ നേതൃത്വം നൽകി. പാലത്തായി പോക്സോ കേസിൽ പുതിയ അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി. ആഴ്ചകൾ കഴിഞ്ഞിട്ടും പ്രതിയുടെ ജാമ്യം റദ്ദു ചെയ്യാത്ത പോലീസിന്റെ നടപടി ദുരൂഹമാണെന്നും പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ ബഹുജന സമരം സംഘടിപ്പിക്കുമെന്നും എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് എ സി ജലാലുദ്ദീൻ. പാലത്തായി കേസിലെ പ്രതി ബി ജെ പി നേതാവായ പത്മരാജനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി അധിക കുറ്റപത്രം ഉടൻ സമർപ്പിക്കുക, ജാമ്യം റദ്ദു ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ഡി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തിയ നിൽപ്പ് സമരത്തിൽ കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബി ശംസുദ്ദീൻ മൗലവി സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കൂത്തുപറമ്പ്, ജില്ലാ ട്രഷറർ എ ഫൈസൽ, കണ്ണൂർ മണ്ഡലം സെക്രട്ടറി മൗഷൂ കിഴുന്ന, ഷുക്കൂർ മാങ്കടവ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.